കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ തുടരുകയാണ്. പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ആരാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് നാടും നഗരവും അരിച്ചുപെറുക്കിയുള്ള അന്വേഷണത്തിൽ പിടിവീഴുമെന്ന് ഉറപ്പായതോടെയാണ് തട്ടിക്കൊണ്ടുപോയവർ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നത്. കേരളത്തെ നടുക്കിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടു പേര് പോലീസ് കസ്റ്റഡിയിലുള്ളതായി സൂചനകൾ ലഭിച്ചു. കുണ്ട്ര ജിം എന്നറിയപ്പെടുന്ന ഒരാളും ഇയാളുടെ അടുത്ത ബന്ധുവായ സ്ത്രീയുമാണ് പ്രത്യേക സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. രേഖാചിത്രവുമായി സാമ്യമുള്ള വ്യക്തി ഇപ്പോൾ പോലീസിന്റെ കൈവലയത്തിലെന്നാണ് ലഭിക്കുന്ന സൂചന. അഭിഗേൽ സാറയെ തട്ടിക്കൊണ്ടുപോയത് കസ്റ്റഡിയിലുള്ളവരാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ആറുപേരടങ്ങുന്ന സംഘമാണ് ആസൂത്രണത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. മുഖ്യ സൂത്രധാരകൻ കുണ്ട്രയിലുള്ള കുപ്രസിദ്ധ വ്യക്തിയുടെ ഉറ്റ ബന്ധുവാണെന്നും കരുതുന്നു. കൊല്ലം ജില്ലയുടെ മുക്കും മൂലയും ഇവർക്ക് നന്നായി അറിയാമെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. പക്ഷേ ഇവരാണെങ്കിൽ എന്തിന് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയി വിലപേശൽ നടത്തിയതെന്ന നിർണായക ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല. സ്ഥലപരിചയമുള്ളതിനാലാണ് പ്രത്യേകം സംഘത്തെ വെട്ടിച്ച് ഇവർക്ക് കടക്കാനായത്. പട്ടാപ്പകൽ കുട്ടിയെ തിരക്കേറിയ ആശ്രമ മൈതാനത്ത് ഉപേക്ഷിക്കാനുള്ള ധൈര്യം നൽകിയത് സ്ഥലപരിചയവും ആരും തിരിച്ചറിയില്ലെന്ന ആത്മവിശ്വാസവുമാണെന്ന് പോലീസ് പങ്കുവയ്ക്കുന്നു. ശക്തമായ പോലീസ് പരിശോധനയ്ക്കിടയിൽ കുട്ടിയെ ഉപേക്ഷിക്കാൻ സംഘത്തിലെ സ്ത്രീ പകൽ സമയം ഓട്ടോറിക്ഷയിലെത്തിയത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാഹനം കണ്ടുകിട്ടാത്തതും നാണക്കേടാണ്. പണം ആവശ്യപ്പെട്ട് വിളിച്ച സ്ത്രീയുടെ ശബ്ദത്തിൽ നിന്നും ചില ദൃക്സാക്ഷികളുടെ വിവരണത്തിൽ നിന്നും ഒക്കെ സംശയമുള്ളവരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി. കല്ലമ്പലം ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മുൻപ് ചില സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. താമസിച്ചിരുന്ന വാടക വീട്ടിൽ ഇവരെ പോലീസിന് കണ്ടെത്താനായില്ല. കൊല്ലം ആശ്രാമ മൈതാനത്ത് കുട്ടിയെ ഇരുത്തിയ ശേഷം ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ ഓടിപ്പോകുന്നത് കൊല്ലം എസ് എൻ കോളേജിലെ 3 വിദ്യാർത്ഥിനികളാണ് കണ്ടത്. സംശയം തോന്നിയതോടെ പോലീസിനെ വിവരമറിയിച്ചു. കുട്ടിയുമായി പോയ സംഘത്തെ കൊല്ലം ജില്ലയ്ക്ക് പുറത്ത് കടക്കാനാകാതെ തളച്ചിട്ടുവെന്ന് കേരള പോലീസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പോലീസിന് കൃത്യമായി പ്രതികളിലേക്ക് എത്താൻ ഇരുട്ടിൽ തപ്പുകയാണ്. നാടെന്നും AI ക്യാമറ വെച്ചപ്പോൾ മന്ത്രി ആന്റണി രാജു പറഞ്ഞത് കുറ്റകൃത്യങ്ങൾ വരെ കണ്ടെത്താനാകുമെന്നാണ്. എന്നിട്ട് എന്തിയെ കുട്ടിയെ കൊണ്ടുപോയ കാർ? ആ കാറിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. AI ക്യാമറയുടെ കണ്ണുകൾ ആ കാറിൽ പതിഞ്ഞില്ലേ? അപ്പോൾ കോടികൾ പൊതുഖജനാവിൽ നിന്നും ചെലവാക്കിയത് സീറ്റ് ബെൽറ്റ് ഇടാത്തതും മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതും മാത്രം കണ്ടുപിടിച്ച് പണമുണ്ടാക്കാനാണോ? പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വൈകിട്ട് 4:30 പോലീസ് അന്വേഷിച്ചു തുടങ്ങിയത് രാത്രിയിലും. ആദ്യം പരാതി നിസ്സാരവൽക്കരിച്ചു. നാട്ടുകാരും മാധ്യമങ്ങളും ഇളകിയപ്പോഴാണ് പോലീസ് പണി പാളുമെന്ന് കണ്ട് മാളത്തിൽ നിന്നും പുറത്തിറങ്ങിയത്. ദൃശ്യമാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് വന്നപ്പോൾ മനസ്സിലായി മൂലയിലിരുന്നാൽ പണി തെറിക്കുമെന്ന്. സംഭവം നടന്ന് പരാതി കിട്ടിയ ഉടൻ അന്വേഷണം ആരംഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പൂട്ടാമായിരുന്നു. ഇപ്പോൾ പോലീസ് കാണിക്കുന്ന ഗൗരവം പരാതി കിട്ടിയപ്പോൾ കാണിച്ചില്ല. സാധാരണയുള്ള ഒരു മിസ്സിംഗ് കേസായിട്ട് മാത്രം അവർ കണക്കാക്കി. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. യഥാർത്ഥ പ്രതികൾ വലയിലാകും. നമ്മുടെ പോലീസ് മിടുക്കരാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.